പ്രവാസി സംഘടനയായ സാരഥി കുവൈറ്റ് ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന SCFE കോച്ചിംഗ് അക്കാദമിയിൽ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു. വൃത്തിയായി ജീവിക്കുവാനും വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും എല്ലാം കണിശം പുലർത്തുവാനും ചുണയോടെയും ചുടിയോടുകൂടിയും എല്ലാ പ്രവർത്തികളും ചെയ്യുവാനും അവർക്ക് കൃത്യമായ പരിശീലനം നൽകപ്പെടുന്നു. ഈ ഗുണഗണങ്ങൾ കുട്ടികൾക്ക് കൈമാറാൻ കഴിഞ്ഞാൽ തന്നെ അവരുടെ ഭാവി ജീവിതം രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു സംഭാവന നൽകുവാൻ നമുക്ക് കഴിയും. അതുകൂടാതെ ഈ സേനകളിൽ നിന്ന് പിരിഞ്ഞവർക്ക് ലഭിച്ച പഠിക്കുവാൻ കഴിഞ്ഞ വിദഗ്ധ തൊഴിലുകളെക്കുറിച്ചുള്ള അറിവും പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ അതിന് വലുതായി എന്താണുള്ളത്, ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ സേനകളിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സായിട്ട് ജോലി ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരെ പരിശീലപ്പെടുത്തുവാൻ ആണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ ശരിയാണ്, ഈ നമ്മുടെ കുട്ടികൾക്ക് പലർക്കും കമ്മീഷൻ സർവീസിനെ കുറിച്ച് വലിയ വിവരം ഇല്ലാത്തതിനാൽ അതിനുവേണ്ടി ശ്രമിക്കാറില്ല, ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത് ആ ഒരു അവയർനെസ്, ആ ബോധവൽക്കരണം ഇവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയാണ് സാരഥി കുവൈറ്റ്. കേരളത്തിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റിൻ്റെ കീഴിൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന SCFE കോച്ചിംഗ് അക്കാദമിയിലാണ് പുതിയ കോഴ്സുകളുടെ ലോഞ്ചിംഗ് നടന്നത്. ചേർത്തല വാരകാടി ട്രസ്റ്റ് കോംപ്ലക്സിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. മുൻ കേരള DGP റോയുടെ മുൻ തലവനുമായിരുന്ന ഹോർമിസ് തരകൻ IPS മുഖ്യാതിഥിയായി. SCFE ഡയറക്ടർ കേണൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡിയർ അജയ്, സാരഥി കുവൈറ്റ് പ്രതിനിധി മുരുഗദാസ്, SCFE ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദാശൻ, CBC തിരുവനന്തപുരം ഡയറക്ടർ പാർവതി, IAS എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള അസാപ് കേരള സാരഥി സെൻറ്റർ ഫോർ എക്സലൻസുമായി ചേർന്ന് നടത്തുന്ന ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ്, ടെക് ലേണിംഗ് സൊല്യൂഷൻ നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് കോഴ്സ്, ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ്, IELTS ആൻഡ് OET കോഴ്സ്, IAS പ്രിപ്പറേറ്ററി കോഴ്സ് എന്നിവയാണ് ലോഞ്ച് ചെയ്തത്. യു ക്യാൻ ബി എന്നത് അസസ് ചെയ്തിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് ആവശ്യം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. ആക്ച്വലി ഡിഫൻസ് സർവീസിലേക്ക് വരുന്നവരെ എല്ലാവരെയും ദേ ഹാവ് ടു ബി യു നോ അറ്റ് എ വെരി ഏർലി ഏജ് ആൻഡ് ഏർലി സ്റ്റേജ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ ദേ ഹാവ് ടു മേക്ക് അപ്പ് ദെയർ മൈൻഡ് വേർ വാട്ട് വാണ്ട് ടു ബി. കാരണം 12th class നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിത്തൗട്ട് ഈവൻ കംപ്ലീറ്റിംഗ് ദ കംപ്ലീറ്റ് സിലബസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ് യു ആർ ഫസ്റ്റ് ചാൻസ് ഓഫ് അപ്പിയറിംഗ് ഫോർ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. ഇറ്റ് ഈസ് യു നോ ദാറ്റ് ചാൻസ് യു വിൽ ബി ബേസിക്കലി യു വിൽ ബി ലൂസിങ് ദാറ്റ് ചാൻസ് ഇൻ കേസ് യു ആർ നോട്ട് ഫോക്കസ്ഡ്. ദാറ്റ് മീൻസ് നിങ്ങൾ നേരത്തെ തന്നെ 11th ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏത് സ്ട്രീമിൽ ജോയിൻ ചെയ്യണം, എപ്പോൾ മുതൽ പഠിക്കണം, ഏത് വിധത്തിലുള്ള പ്രിപ്പറേഷനാണ് ആവശ്യം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, UPSCയുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്റ്റൈൽ എന്താണ്, സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ രീതി എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റൂ.